ഇന്നത്തെ വായന ഗ്രാമർ. പെണ്ണുങ്ങളുടെ തലയിൽ നിലാവെളിച്ചമാണ് പോലും. ബീഡി വലിച്ച് ഇടയ്ക്കിടെ കട്ടൻ കുടിച്ച് ബഷീർ സാറിന് അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മതി. ഇവിടെ എനിക്കൊരിത്തിരി എഴുതാനെവിടുന്ന നേരം. അതും പോരാഞ്ഞ് എൻ്റെ തലയിൽ നിലാവുദിച്ചിട്ട് എത്ര നാളായി. നല്ല ഉച്ചവെയിലിൻ്റെ ചൂട് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. രാവിലെ മുതൽ ഒരേ ഒരു ചിന്തയാണ് തലനിറയെ. എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം എന്ന് പറയില്ല, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. കുറേ സ്ഥലത്തായി ജോലി കിട്ടാൻ അലയുന്നു, ഒന്നും തരമായി കിട്ടുന്നില്ല. ഒരു മരുന്ന് കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയിരുന്നു. നോക്കുമ്പോ 150 പേരാ നിരനിരാന്നിരിക്കുന്നത്. ചെന്നു കണ്ടപ്പോഴേ കാര്യം ഏകദേശം തീരുമാനമായി. പിന്നെ ഉടനെ തന്നെ തിരിച്ചു പോരേണ്ടെന്ന് കരുതി മാത്രം അവിടെ സമയം ചിലവഴിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഗൾഫിൽ നിന്നും തിരിച്ചു പോരേണ്ടി വന്നവരാണ് അധികവും. മാസം 19,000 രൂപ എണ്ണി വാങ്ങിയവരാ ഇപ്പോ ഈ 5,000 വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്നത്. എന്താ ചെയ്യ, സുഹൃതക്ഷയം അല്ലാണ്ട് എന്താ? എന്തായാലും കിട്ടുമെന്നുറപ്പുള്ളപ്പോഴും കിട്ടില്ലെന്നുറപ്പുള്ളപ്പോഴും നമുക്ക് എവിടെ നിന്നോ വന്നു കയറുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അതാണ് എന്നെ ആ സമയത്തും ധൈര്യപ്പെടുത്തിയത്. ഇന്റർവ്യൂ മുറിയിലേക്ക് കടക്കും മുൻപ് ഞാൻ ഒന്നു മാത്രം മനസ്സിൽ കരുതി, ഇവരാരും എന്നെ കൊല്ലാനൊന്നും പോണില്ല. പിന്നെ ഈ ജോലി കിട്ടുമെന്നും തോന്നുന്നില്ല. ചിരിച്ച് ഭംഗിയായി കയറാം. മനസ്സ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കഴിഞ്ഞ മാസം എഴുതിയ പരീക്ഷയിലെ വിഷയങ്ങൾ പോലും എനിക്ക് പറയാൻ പറ്റിയില്ല. എന്നിട്ടും ഞാൻ ചിരിച്ചു നിന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പത്രത്തിൽ വരുന്ന അടുത്ത ഇന്റർവ്യൂ നോക്കി ഇരിപ്പായി. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ട്യൂഷൻ സെന്റർ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അടുത്ത വീട്ടിലെ പയ്യൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. വേറെ ഒന്നും ചിന്തിച്ചില്ല. ഒരു ബാനർ തയ്യാറാക്കി കൊടുത്തു എവിടെയെങ്കിലും തൂക്കിയിടാൻ പറഞ്ഞിട്ട്. സന്തോഷത്തിന് ഒരു ബിരിയാണിയും ഓഫർ ചെയ്തു. പിന്നെ എവിടെ നടക്കുമ്പോഴും ഒരേ ഒരു ചിന്തയാണ്, എത്ര പേര് വിളിക്കും, വിളിക്കുമ്പോൾ എന്തു പറയണം, എത്ര ഫീസ് വാങ്ങണം എന്നൊക്കെ. എത്രയെത്ര ചിന്തിച്ചു കൂട്ടിയിട്ടും ആരും വിളിച്ചില്ല. ആകെ നിരാശയായി. പഠനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ജോലിയായോന്ന്. എന്നാൽ ഒന്നും പഠിക്കാത്തവരോട് ഒന്നും ആരും ചോദിക്കാൻ പോണില്ല. ഇതിപ്പോ പഠിച്ചതായോ കഷ്ടം എന്ന ചിന്തയാ പലപ്പോഴും എനിക്ക് വരാറുള്ളത്. അങ്ങനെ അങ്ങനെ കാത്തുകാത്തു നിൽക്കുമ്പോൾ ഒരു കോൾ വന്നു. അറിയാത്ത നമ്പർ കണ്ടപ്പോഴേ മനസ്സിൽ 100,000 പൂക്കൾ വിരിഞ്ഞു. മനസ്സിൽ നല്ലൊരു സംഖ്യ ഫീസായി ഉറപ്പിച്ചുകൊണ്ട് വിനയത്തിന്റെ ശ്രീകോവിലിരുന്ന് ഹലോ പറഞ്ഞു. മറുതലയിൽ നിൽക്കുന്ന ആൾക്കും നല്ല വിനയമുണ്ട്, സന്തോഷം. ഇങ്ങനെയൊരു പരസ്യം കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഏത് ക്ലാസ്സിലെ കുട്ടിക്കാണ്? മറുപടി വന്നു, കുട്ടിക്ക് വേണ്ടിയല്ല, ആ ബാനറിൽ കൊടുത്ത പരസ്യത്തിലെ ഗ്രാമറിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഇനി കൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വിനയത്തിന്റെ പടികളിറങ്ങി ഒടുവിലത്തെ പടിയിൽ ചാരിയിരിപ്പായി. ആകെ ചമ്മലായി, ഒരടി നീങ്ങാനാവുന്നില്ല. കണ്ണിലും മനസ്സിലും ഇരുട്ടായി. ഇനിയൊന്നും ചെയ്യാനില്ല. ബാനറും ബിരിയാണിയും മാനവും കുഴിയിലായി. ഇനി ആ ട്യൂഷൻ പരിപാടി തന്നെ മറക്കാം, ജോലി തന്നെ മതി. മറ്റൊരാളുടെ കീഴിലാണെന്ന ചിന്ത ഒക്കെ വെറുതെയാ. ലീവ് ചോദിച്ച് കേണു നിൽക്കേണ്ടി വരുന്ന ചിന്തിക്കുന്നതും വെറുതെയാ. ഈ വക പൊല്ലാപ്പൊന്നും അവിടെ കാണില്ല, അതന്നെ വലിയ കാര്യ. പിന്നെ വീണ്ടും പത്രത്തിൽ തിരയാൻ തുടങ്ങി. ഇന്റർവ്യൂവിന് പോകുന്നത് വീണ്ടും ശീലമായി. ഒടുവിൽ എനിക്ക് ജോലി കിട്ടിയത് ഒരു സ്ഥാപനത്തിൽ ഗ്രാമർ പഠിപ്പിക്കാൻ തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവിടെ ജോലി തുടങ്ങി. പിന്നെ പതിയെ അവിടുത്തെ മാനേജർ സ്ഥാനത്തേക്ക് ഉയർന്ന നിയമനം കിട്ടി. സുരക്ഷിതവും നല്ല സമയക്രമവും ഒക്കെ എന്നെ തൃപ്തിയാക്കി. 10 വർഷത്തോളമുള്ള അവിടുത്തെ ജോലിക്കിടയിൽ
വേറെ എന്തിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചാലും ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ഞാൻ തെറ്റിച്ചിട്ടില്ല ഒരിക്കലും. അപരിചിതനായ ആ തിരുത്തലുകാരന്, ആ അഭ്യുദയകാംക്ഷിക്ക് ഒരുപാട് നന്ദി. തെറ്റുകൾ പറ്റുമ്പോഴാണ് ശരിയായ ഉറച്ച തിരുത്തലുകളും നടക്കുന്നത്. ശുഭം.